Hi friends, ellavarkum nammude channel like swagatham. Poochagal urumbine thinnuvo ningal eppozhengilum ningalde poochagal urumbine thinnathu kandittundo adu pole avarku endengil asvasthayo vishamo undayittulladayittu ningalku thonittundo engil koodal ariyam. Are you ready? Yes, come now. പൂച്ചകൾക്ക് ഈ ഉറുമ്പിനോടുള്ള ആക്രാന്തത്തിന്റെ പിന്നിൽ എന്താണ് വിശദമായിട്ട് അറിയാം. അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തണം. ഓക്കെ, നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് ഈ ഉറുമ്പിനെ തിന്നുന്നത്? മിക്ക മാംസമുക്കുകളെയും പോലെ നമ്മുടെ പൂച്ചകൾക്കും ശക്തമായിട്ടുള്ള ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്ട് ഉണ്ട് അവർക്ക് ഇരയെ പിടിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതുപോലെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന ജീവികളെ പിടിച്ചു തിന്നാനുള്ളത്. ഏത് ജീവികളെയും തുരത്താനും അവരെ ഫോളോ ചെയ്ത് പിടിക്കാനും നല്ല മിടുക്കന്മാരാണ് നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സ്. മനുഷ്യരെക്കാളും രുചി അറിയുന്ന ആൾക്കാരാണ് പൂച്ചകൾ, അതുപോലെ തന്നെ ഇരുട്ടിൽ കണ്ണു കാണുന്നവർ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവികളെ എളുപ്പത്തിൽ കണ്ടെത്താനും പിടിച്ച് തിന്നാനും അവർക്ക് വലിയ ഇഷ്ടമാണ്. ഉയർന്ന ഇന്ദ്രിയങ്ങൾ കാരണം അവർക്ക് എളുപ്പത്തിൽ ഈ ഉറുമ്പുകളുടെ മണം കിട്ടുവാനും എളുപ്പം കണ്ടെത്തുവാനും അവർക്ക് സാധിക്കുന്നു. മിക്ക പൂച്ചകളും ഉറുമ്പിന്റെ ഒന്നിച്ച് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പിങ്ങനെ ഓടി ഓടി പോകുമ്പോൾ അതിന്റെ പിറകെ പിറകെ പോയി അതിനെ തട്ടി മുട്ടിയൊക്കെ കളിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം ചില പൂച്ചകൾ ആക്രാന്തമാണ്, കണ്ട ഉടനെ പിടിച്ചങ്ങ് തിന്നുക. ഫെറമോണുകൾ പോലുള്ള ചില രാസവസ്തുക്കൾ പൂച്ചകളെ നന്നായിട്ട് ആകർഷിക്കും. അത് നമ്മുടെ ആൻസിലുണ്ട്, ഉറുമ്പുകളിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാവും, നമ്മൾ ഉറുമ്പിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകതര ഒരു സ്മെല്ല് വരാറില്ലേ, നമ്മൾ മൂക്ക് ചുളിക്കും, അയ്യേ ഇതെന്ത് മണമാണ്. ഹായ്. പക്ഷെ പൂച്ചകൾക്ക് അത് വലിയ ഇഷ്ടമാണ്. അതാണ് ഒലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒലിക് ആസിഡ് പൂച്ചകൾക്ക് വലിയ ഇഷ്ടമാണ്, അതിന്റെ സ്മെല്ല്. മാത്രമല്ല അത് അവരുടെ ഫെർമോണുകൾ പോലെയാണ് ഇവരെ കാം ആക്കാൻ വേണ്ടി സഹായിക്കുന്നു, ഇവരെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ പൂച്ചകൾ ഈ ഉറുമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ തിന്നുക മാത്രമല്ല ദേഹത്തൊക്കെ ഇങ്ങനെ ഉരക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അതിന്റെ സ്മെല്ല് അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതാണ് ദ ഗ്രേറ്റ് ഒലിക് ആസിഡ്. ഓക്കെ, കാറ്റ്നിപ്പിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനോടുള്ള ആക്രാന്തം തന്നെയാണ് അവർക്ക് ഉറുമ്പുകളോടും എന്നാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് ദിസ് ഒലിക് ആസിഡ്. അപ്പോൾ പൂച്ചകൾ ഈ ഉറുമ്പിനെ തിന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പൂച്ചകളുടെ കോട്ടനെ, സ്കിൻ ആൻഡ് കോട്ടനെ മൃദുത്വമുള്ളതാക്കാൻ സഹായിക്കുന്ന അൽഫ-ലിനോലിക് ആസിഡാണ് ഈ ഉറുമ്പുകളിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറുമ്പുകളെ അവർ ഭക്ഷിക്കുകയാണെങ്കിൽ അവരുടെ കോട്ട് വളരെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഉറുമ്പുകളോട് അവർക്ക് ആക്രാന്തവും എന്ന് നമുക്ക് പറയാം. ആ മനുഷ്യര് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒക്കെ പറയാൻ പോകുന്നില്ലേ, അതുപോലെ പൂച്ചകൾക്കും അറിയായിരിക്കാം ഈ രഹസ്യം. അതുകൊണ്ടായിരിക്കാം അവർ ഉറുമ്പിനെ വേട്ടയാടുന്നതും തിന്നുന്നതും. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഈ അൽഫ-ലിനോലിക് ആസിഡ് എന്ന്. ഈ അൽഫ-ലിനോലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഫാറ്റി ആസിഡ് ആണ്, ഒമേഗ-3-6 പോലുള്ള. ഇത് സാധാരണ സസ്യങ്ങളിലൊക്കെയാണ്, ചില മൃഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ഉറുമ്പുകളിലും ഉണ്ട്. ആ രഹസ്യം, ഈ പ്രകൃതി രഹസ്യം പോലും അറിയാം നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സിന്. അതുകൊണ്ടാണല്ലോ അവർ ഉറുമ്പിനെ വേട്ടയാടുന്നതും തിന്നുന്നതും. അതറിയാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ചോദ്യചിഹ്നവുമായിട്ട് നിൽക്കുന്നു പൂച്ചകൾ ഉറുമ്പിനെ ഭക്ഷിക്കുമ്പോൾ. ഇതിന്റെ പുറകെ പോകാനുള്ള ഒരു കാരണം കൂടി നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാം. കാരണം ഒമേഗ-3-6 ഫാറ്റി ആസിഡ്സ് ഒരിക്കലും സ്വതന്ത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ പൂച്ചകൾക്കില്ല, നായ്ക്കളെയോ മറ്റു മൃഗങ്ങളെയോ പോലെ. അവരതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആഹാരത്തിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സിനെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതാരും തന്നിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തിക്കൊള്ളാം എന്നുള്ള ധാരണയിലായിരിക്കാം ചിലപ്പോൾ ഈ ഉറുമ്പ് വേട്ട. പൂച്ചകളിൽ ഉറുമ്പുകൾ വിഷമുണ്ടാക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, ഭൂരിപക്ഷം വരുന്ന ഉറുമ്പുകളും വിഷമില്ലാത്തതാണ്. എന്നാൽ തീയുറുമ്പ്, ചുമന്ന ഉറുമ്പുകള്, ഈ രണ്ടു തരം ഉറുമ്പുകളൊക്കെ ചിലപ്പോൾ പൂച്ചകളെ കടിക്കുകയോ അല്ലെങ്കിൽ അവർ കഴിക്കുകയോ ചെയ്യുമ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉറുമ്പുകളെ കണ്ടാൽ നമ്മൾ തുരത്തുന്നത് നന്നായിരിക്കും. ഈ ഉറുമ്പുകളെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കാറ് ഇതിൽ വല്ല പോഷകാംശങ്ങൾ ഉണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഈ കുഞ്ഞിനുറുമ്പിലും വലിയ വലിയ പോഷകാംശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം. ഉറുമ്പുകൾ ചെറുതായിരുന്നോട്ടെ എങ്കിലും അവരിൽ പ്രോട്ടീൻ, സിങ്ക്, ഇരുമ്പ്, കാൽസ്യം ഇവയുടെയൊക്കെ ഉറവിടം കൂടിയാണ്. എന്നാൽ ഉറുമ്പുകളിൽ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പ്, കാലറിയൊക്കെ വളരെ കുറവാണ്. താൻ ഉറുമ്പുകളെ ഭക്ഷിക്കുന്ന ആൾക്കാരുള്ള ഒട്ടനവധി രാജ്യങ്ങൾ തന്നെയുണ്ട് നമ്മുടെ ലോകത്ത്. എന്തൊക്കെ ആയാലും ഉറുമ്പുകള് കൂട്ടത്തോടെ വീട്ടിൽ വരുന്ന ഒരു അസ്വസ്ഥത തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഉറുമ്പുകളെ ഒഴിവാക്കാൻ എന്താണ് സൂത്രം? നമ്മുടെ പൂച്ചകൾക്ക് ഉപദ്രവവും ആകാൻ പാടില്ല, എന്നാൽ ഇവരെ ഒഴിവാക്കുകയും വേണം. അതിന് കാലാകാലങ്ങളായിട്ട് നമ്മുടെ പഴമക്കാർ ചെയ്യുന്ന ഒരു സൂത്രം തന്നെയാണ്. ഉപ്പും കുരുമുളകും പൊടിയും കൂടെ വിതറിയാൽ മതി, ഉറുമ്പ് ഓടിപ്പോയിക്കൊള്ളുന്ന പറയുന്നത്. അല്ലാതെ കെമിക്കൽസ് ഉപയോഗിച്ചാൽ അത് നമ്മുടെ പൂച്ചകൾക്കും അപകടകരമാണ്. കാരണം എപ്പോ ഉറുമ്പിനെ കണ്ടാലും ഭക്ഷിക്കാനുള്ള ഫീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വിഷം വിതറിയാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആപത്താവും. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ഭക്ഷണം വെച്ചാൽ, അതായത് നമ്മുടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിറയെ ഉറുമ്പുകൾ വരുന്നു, എന്താണ് ചെയ്യുക? അതിന് ചെയ്യേണ്ടത് എന്താണ്? ആ ഫുഡ് അങ്ങ് കളയുക, നഷ്ടത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്നിട്ട് നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി പാത്രം ഉണക്കിയതിന് ശേഷം വീണ്ടും ഫുഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, നല്ലൊരു സൊല്യൂഷൻ. നോ ആൻഡ് പെറ്റ് ഫുഡ് ഡിഷ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറുമ്പുകൾക്ക് ബാലികേറ മലയാണ് ഈ പാത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിച്ചാൽ ഈ വേന്ദ്രന്മാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം, തീർന്നിട്ടില്ല. മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തണം. അതോടൊപ്പം ഒന്നുകൂടെ പറയട്ടെ, എല്ലാ ദിവസവും 3 മണിക്ക് തന്നെ വീഡിയോ കാണണം, ലൈവിൽ ഞാനുണ്ടാവും, കമന്റ് ഇടണം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ പൂച്ചകൾ ഉറുമ്പുകളെ തിന്നും, ഒരു സംശയവും വേണ്ട. പക്ഷേ തീ ഉറുമ്പുകളെയും ചുമന്ന ഉറുമ്പുകളെയും മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സുരക്ഷിതമാണ്. പിന്നെ ശ്രദ്ധിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, അഥവാ ഈ ചുമന്ന ഉറുമ്പുകളെയോ തീ ഉറുമ്പുകളെയോ നമ്മുടെ പൂച്ചകൾ ഭക്ഷിച്ച് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നോക്കി നിൽക്കാതെ വെറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇനി ഉറുമ്പല്ലേ എന്ന് വെച്ച് ഇരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.